2600 കൊല്ലം പഴക്കമുള്ള ഒരു സ്ത്രീയുടെ ശരീരം ഉറങ്ങിക്കിടക്കുന്ന അതേ രൂപത്തിൽ, എന്നാൽ വേറെ ശരീരത്തിന് ഒരു രീതിയിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ അഴുകിപ്പോവാതെയും ഇരിക്കുന്ന ആ ഒരു ബോഡി കണ്ടെത്തിയത് റഷ്യയിലാണ്. 2600 കൊല്ലമാണ് അതിന് പഴക്കം. ഇതിന് പുറയിലൊരു കഥയുണ്ട്, എന്തുകൊണ്ടാണ് ആ ബോഡി ഇത്രയും കൊല്ലം ഒരു പ്രശ്നവും പറ്റാതെ അങ്ങനെ തന്നെ ഇരുന്നത്. ആ ബോഡിയുടെ ഒപ്പം വേറൊരു കുട്ടിയുടെയും 4 കുതിരകളുടെയും ബോഡിയും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഈ രഹസ്യമാണ് ഞാൻ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. എന്താണ് അത്, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരാൻ കാരണം, എങ്ങനെ അത് അവിടെ എത്തി, എന്തുകൊണ്ടാണ് ആ ബോഡി ഇത്രയും നാളെ ഇങ്ങനെ തന്നെ ഇരുന്നത്, ഈ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ്, ഞാൻ അനുരാജ് അജിതൻ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കാം. പോയേക്കാം. റഷ്യ, റഷ്യയിലാണ് ഈ സംഭവം നടക്കുന്നത്. റഷ്യയിൽ റഷ്യയുടെയും സൈബീരിയയുടെയും ബോർഡറിൽ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ബോർഡർ സ്ഥലത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞെങ്കിൽ, ഇങ്ങനത്തെ ഒരു ബോഡി കണ്ടെത്തിയത്. അപ്പോൾ ഈ ബോഡി വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് കുറച്ച് കഥകളുണ്ട്. കഥകൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എങ്ങനെ ഒരാൾ അവിടെ എത്തിയത് ഒക്കെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ആർക്കിയോളജിസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഗവേഷകർ, ഒരു ലേഡി ഗവേഷകയുണ്ടായി. അപ്പോൾ പുള്ളിക്കാരത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഴയ സിവിലൈസേഷനും അതേപോലെ പഴക്കമുള്ള ആചാരങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ റഷ്യ മൊത്തം കറങ്ങിയിറങ്ങുന്ന ടീമാകും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ഒരു ബോർഡറിൽ, സൈബീരിയൻ ബോർഡറിൽ ചെന്നിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ മാറ്റി ഓരോരോ സ്ഥലങ്ങളിങ്ങനെ നമ്മുടെ മണ്ണ് കൊത്തിയും അതേപോലെ ഷവലൊക്കെ വെച്ചിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് നടക്കുന്നത് 1993 എന്ന് അറിയിച്ചു നോക്കാം. അപ്പോൾ അവിടെ ഇങ്ങനെ തോണ്ടി തോണ്ടി പല സ്ഥലങ്ങളിൽ പുള്ളിക്കാലത്ത് ഇങ്ങനെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു 4-5 പേര് വേറെയുണ്ട്. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിനകത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ ഷവൽ വെച്ചിട്ട് ഇങ്ങനെ കൊത്തിയപ്പോൾ അതിനകത്ത് ഒരു വുഡിൻ്റെ ഒരു ബോക്സും ഇടിക്കുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടു തുടങ്ങി. അപ്പോൾ എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ആ പുള്ളിക്കാരത്തി ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അവിടുത്തെ മഞ്ഞൊക്കെ ഫുള്ളടം മാറ്റി ഈ സംഭവം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വുഡൻ ബോക്സ് കിടക്കണം, വലിയ വുഡൻ ബോക്സ്, വെള്ളത്തിന് അതിവിശാലമായിട്ടൊരു ബോക്സ് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഈ ബോക്സ് എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ തുറക്കാനും പറ്റാനുള്ള, തുറക്കാനുള്ള ബോക്സ് ഒരു പിടിയൊന്നും കാണാനുള്ള, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് ഇവർ ഫുൾ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അടിയൊക്കെ നോക്കിയിട്ടൊന്നും ഒന്നും കാണാനില്ല. അവസാനം കുറേ നേരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് പോലെ കണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൗതുകം, കാരണം ഇത് ഇത്രയും വലിയ ബോക്സിനകത്ത് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവരങ്ങനെ ബോക്സ് തുറക്കുകയാണ്. ബോക്സ് തുറന്നപ്പോൾ ഇവർ കണ്ട് ഞെട്ടിപ്പോയി. കാരണം ഈ ബോക്സിൻ്റെ ഉള്ളിൽ വേറൊരു ശവപ്പെട്ടിയുണ്ട്, അത്യാവശ്യം റിച്ചായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന ഒരു ശവപ്പെട്ടി. ആ ശവപ്പെട്ടി അങ്ങനെ തന്നെ ഇരിക്കണം, കാരണം പണക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം ആ ശവപ്പെട്ടി പോലത്തെ ഒരു ശവപ്പെട്ടി അവിടെയുണ്ട്. കൂടെ തന്നെ ഒരു കുഞ്ഞ് ശവപ്പെട്ടിയുണ്ട്, അതിനകത്ത് എന്താണ് അവർക്കറിയില്ല, കാരണം ചെറിയൊരു ബോക്സാണ്. അതിൻ്റെ കൂടെ 4 കുതിരകളുടെ ബോഡി കിടക്കുന്നുണ്ട്. കുതിരകളുടെ ബോഡിയൊക്കെ ഏകദേശം അഴുകി കിടക്കുകയാണ്. പക്ഷേ ഈ 2 ശവപ്പെട്ടിയും തുറക്കാൻ ഇവർക്ക് ചെറിയൊരു ഭയം പോലെയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഇവർ നേരെ ഈ 2 ശവപ്പെട്ടിയിൽ ഫസ്റ്റ് ശവപ്പെട്ടി ഇവർ തുറക്കണം, വലിയ ശവപ്പെട്ടി തുറക്കണം. തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കണ്ട് ഞെട്ടിപ്പോയി. ഒരു ലേഡിയുടെ ബോഡി, 2600 കൊല്ലം പഴക്കമുള്ള ബോഡിയാണ്. ആ ലേഡിയുടെ ബോഡി അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ തന്നെ ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനില്ല, ഒന്നും അഴുകിയിട്ടില്ല, ഒരു രീതിയിലുള്ള ഇതും ആ ബോഡിക്ക് ഒരു പ്രശ്നം കാണുന്നില്ല, കുറേ കിടക്കുന്ന രീതിയിലാണ് ആ ബോഡി ഇരിക്കുന്നത്. കൂടെയുള്ള ചെറിയ ബോക്സ്, ചെറിയ ശവപ്പെട്ടി വന്നപ്പോൾ അതിനകത്തൊരു കുട്ടിയുടെ ബോഡി ഉണ്ട്. ആ കുട്ടിയുടെ ബോഡിയാണ് ചെറിയ രീതിയിലൊക്കെ അഴുകി അസ്ഥികൂടം പോലെയൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഈ ലേഡിയുടെ ബോഡിക്ക് മാത്രം ഒരു പ്രശ്നങ്ങളും മറ്റുള്ള, ഇവർ നേരെ സമയം കളയാതെ വേഗം ആ അതിൻ്റെ സാമ്പിൾസ് എടുത്തിട്ട് ടെസ്റ്റിന് വിട്ട് അവർ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയണം ഇതിന് 2600 കൊല്ലം മിനിമം പഴക്കമുണ്ട് എന്നാണ് അവർ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവർക്ക് ആകെ കൗതുകമായി. ഇവർ വേഗം തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ബോഡി എടുത്തു മാറ്റിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേഡിയുടെ ബോഡി പുറത്തേക്ക് എടുത്തു. പക്ഷേ ബോഡി പുറത്തേക്ക് എടുക്കുമ്പോഴും ഈ ശരീരം അനങ്ങുമ്പോഴൊന്നും ഈ ബോഡിക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും അവർ കാണുന്നില്ല. ബോഡി അപ്പോഴും ഫ്രഷ് ആയിരിക്കണം. പക്ഷേ ഇവരൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ ബോഡിയുടെ അടിയിൽ ഒരു ചെറിയ തുരങ്കം പോലത്തെ ഒരു സംഭവം, ഒരു തൊള, വലിയൊരു ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ അതവിടെ വെച്ചു. എന്നിട്ട് കുട്ടിയുടെ ബോഡിയുടെ ആ ശവപ്പെട്ടി എടുത്തിട്ട് അത് തുറന്നു നോക്കിയപ്പോൾ ആ ശവപ്പെട്ടിയൊക്കെ നോർമൽ രീതിയിലുള്ള പെട്ടിയാണ്. പക്ഷെ കുട്ടിയുടെ ബോഡിയൊക്കെ ശരിക്കും അഴുകിയിട്ടുണ്ടായി. ഇവർ ഇതിന് പിന്നിലുള്ള സീക്രട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചു. ഈ ഗവേഷകർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള സകലമാന സ്ഥലങ്ങളിലും നടന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ എടുത്ത് ചോദിച്ച് അറിഞ്ഞു. അങ്ങനെ ഇവർക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യൻ ആൻസിസ്റ്റേഴ്സ്, പുരാതന ആൾക്കാരൊക്കെ വിശ്വസിച്ച് ആഫ്റ്റർ ലൈഫിൽ വിശ്വാസമുണ്ട്, എന്നുണ്ടെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ അവർ ശരിക്കും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ശവപ്പെട്ടി വരുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് പ്രീസ്റ്റ് ആവണം, എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വൈദികൻ, അങ്ങനത്തെ ലെവലിലുള്ള ആൾക്കാരാണ് ഈ ഒരു രീതിയിലുള്ള ബോക്സിനകത്ത് അവർ കിടത്തണം.
ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു രാജാവോ രാജ്ഞിയോ അങ്ങനത്തെ ആ ലെവലിലുള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെ ഒരു ബോക്സിൽ അടക്കം ചെയ്യണം. ഈ ലേഡി ഒരു പ്രിൻസസ് ആയിരുന്നു, 2600 കൊല്ലം മുമ്പുള്ള പ്രിൻസസിൻ്റെ ബോഡിയാണ് ഇപ്പോൾ ഇവർ കണ്ടെത്തിയത്. അപ്പം ഈ പ്രിൻസസ് 30 വയസ്സായപ്പോഴേക്കും ഹൃദ്രോഗം ബാധിച്ച് മരിക്കുകയായിരുന്നു. ഹൃദ്രോഗം ബാധിച്ച് മരിച്ചതിന് ശേഷം ഈ ബോഡി ഇവിടെ കൊണ്ടിട്ട് അടക്കം ചെയ്യായിരുന്നു. അപ്പോൾ ഈ അടക്കം ചെയ്തപ്പോൾ ഇവരെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ വിശ്വാസപ്രകാരം കൂടെ ഒരു കുട്ടീനെ അയക്കണം എന്നൊരു ഇതുണ്ട്, ഒരു വിശ്വാസമുണ്ട് അവർക്ക്. പക്ഷേ ആ കുട്ടീനെ ഇവർ തലക്കടിച്ചാണ് കൊന്നത്, അതായത് തലയുടെ ബാക്കിൽ കല്ല് വെച്ച് അടിച്ച് കൊന്നു എന്നാണ് ഈ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഈ ബോഡി പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ടെസ്റ്റിന് അയച്ചപ്പോൾ റിപ്പോർട്ട് വന്നത്. തലക്ക് ബാക്കിൽ നല്ല രീതിയിലുള്ള കല്ല് വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റൽ വെച്ചിട്ട് അടിച്ചിട്ട് കൊന്നേക്കണം എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് വന്നേക്കണം. 4 കുതിരകളുടെ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ഏത് ടോപ്പ് രാജാവ് പ്രീസ്റ്റ് ആയാലും അല്ലെങ്കിൽ രാജാവ് ഒരാജ്ഞി ആരായാലും അവരുടെ കൂടെ കുതിരകളെ കൂടി ഇടാറുണ്ട്, നമ്മുടെ ഈജിപ്തിൽ മമ്മീസിനൊക്കെ ചെയ്യണ പോലെ തന്നെ. അപ്പോൾ ഈ കുതിരകളെ 4 കുതിരകളെയും കൊന്നിട്ട് ഇവരുടെ കൂടെ കിടത്തിയേക്കണം, കാരണം ഇവരുടെ ഇവർക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് കൂടെ സഹായത്തിന് വേണ്ടിയിട്ട് കുതിരകളെയും കൂടിയാണ് ഇവർ കൂട്ടിയേക്കണം. അങ്ങനെയാണ് ഈ ഒരു 4 കുതിരയും അതേപോലെ 2 മനുഷ്യരും ഇങ്ങനെ 6 ബോഡി ഈ ഒരു വലിയ ബോക്സിൽ വരാൻ കാരണം അതായിരുന്നു. ഇനിയാണ് ട്വിസ്റ്റ്, എങ്ങനെയാണ് ഈ ബോഡി, ഈ ലേഡിയുടെ ബോഡി മാത്രം ഒരു പ്രശ്നവും കൂടാതെ ഫ്രഷ് ആയിട്ടാണ് ഇരുന്നു. ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ലേഡി ഒരു പ്രിൻസസ് ആയിരുന്നു. അപ്പം ഈ പ്രിൻസസ് 30 വയസ്സിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ അവിടുത്തെ രാജാവും അതേപോലെ തന്നെ ആ കിങ്ഡമിലെ എല്ലാവരും എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലേഡീനോടുള്ള സ്നേഹം കൊണ്ട് ഈ ഒരു ബോക്സിനകത്ത് ലേഡിയുടെ സ്വർണവും അതേപോലെ അവർക്ക് ദാനം കൊടുക്കാനുള്ള സ്വർണങ്ങളും എല്ലാ സ്വർണവും കൂടി ഈ ഒരു ബോക്സിനകത്ത് ആക്കിയിട്ടാണ് വച്ചത്. അപ്പോൾ അവിടെ ഫേമസ് ആയിട്ട് ഒരു കള്ളൻ അല്ലെങ്കിൽ മോഷ്ടാവ് ഉണ്ടായിരുന്നു, അവിടുത്തെ ഫേമസ് മോഷ്ടാവാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ടോപ്പ് ആൾക്കാർ മറച്ച് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ലേഡീസ് മരിച്ചു ചെയ്യുമ്പോൾ ഗോൾഡ് എന്തായാലും കൂടെ വയ്ക്കും എന്ന് പുള്ളിക്ക് ശരിക്കും അറിയാം. അങ്ങനെ പുള്ളി ഇത് മോഷ്ടിക്കാൻ തീരുമാനിച്ചു. ഈ ബോഡി ഇവിടെ അടക്കം ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആള് വന്നിട്ട് ഈ വലിയൊരു ബോക്സാണത്, ഈ ബോക്സിൻ്റെ അപ്പുറത്ത് വേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ വേലി കെട്ടിയിരുന്ന അവിടെ നിന്നൊക്കെ ഇത് തുറന്ന് അടിക്കൂടി ഭൂമി തുറന്ന് വന്നിട്ട് ഈ ഒരു ബോക്സിൻ്റെ അടുത്തെത്തി ബോക്സും തുറന്ന് അതിൻ്റെ ഉള്ളിൽ ശവപ്പെട്ടിയും തുറന്നിട്ടാണ് ഇയാൾ വന്നിട്ട് ഈ ഒരു ഗോൾഡ് എടുത്തത്. ആ ഒരു ഹോളാണ് ഇവർ ആ ബോഡി എടുത്തപ്പോൾ കണ്ടത്. ഈ കളർ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോൾഡ് എല്ലാം വാരിയെടുത്തിട്ട് അയാൾ അതേപോലെ തന്നെ പോയി. പക്ഷേ ഈ വന്ന വഴിയൊക്കെ പുള്ളി അങ്ങനെ തന്നെ ഇട്ട്, ആ തുറന്ന കാര്യങ്ങളൊക്കെ ഒന്നും അടയ്ക്കാതെ, അല്ലെങ്കിൽ മണ്ണിട്ട് മൂടാതെ, അല്ലെങ്കിൽ മഞ്ഞിട്ട് മൂടാതെ ആൾ തിരിച്ചു പോയി. ഇപ്പോഴെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മഞ്ഞ് ഉരുകിയും അല്ലെങ്കിൽ മഞ്ഞ് കൂടി കഴിയുമ്പോൾ മഞ്ഞ് ഇടിഞ്ഞ് വീണും കയറി കയറി ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരെ മഞ്ഞെത്തി. ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറി ശവപ്പെട്ടി കൂടി കയറി ഈ ബോഡിയിൽ ഫുൾ ടൈം മഞ്ഞിങ്ങനെ മുട്ടിക്കിടക്കണം. അങ്ങനെ ബോഡി ഫുൾ ടൈം ചില്ലായി കിടക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, തണുപ്പ് അല്ലെങ്കിൽ എക്സ്ട്രീം -ഡിഗ്രിയിലൊക്കെ തണുപ്പ് എപ്പോഴും നമ്മുടെ വേദനയ്ക്ക് അടിച്ച് നമ്മുടെ ബോഡി അങ്ങനെ തന്നെ കിടക്കും, ഒരു ഒരു പ്രശ്നം ഉണ്ടാകാതെ കിടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് വെച്ചാൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ 2600 കൊല്ലവും ഈ ഒരു മേഖല ഫുള്ള് മഞ്ഞിലാണ്. അപ്പോൾ ഈ മഞ്ഞ് പൊതഞ്ഞിരിക്കുന്ന ആ ഒരു ഏരിയയിൽ ഈ ഒരു ബോഡി ഫുൾ ടൈം മഞ്ഞ് കിടന്ന കാരണം ഈ ബോഡിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ മറ്റേ ബോഡിയിലൊന്നും ഈ ഐസ് മുട്ടാത്ത കാരണം അതൊക്കെ അഴുകി തുടങ്ങിയിട്ടുണ്ടായി. 2600 കൊല്ലം പഴക്കമുള്ള ഒരു ബോഡിയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ റഷ്യൻ ഗവൺമെൻറ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഏരിയ ഈ സൈബീരിയൻ അല്ലെങ്കിൽ റഷ്യൻ ബോർഡറിൽ വരുന്ന ആ ഒരു ഏരിയയൊക്കെ റഷ്യൻ ഗവൺമെൻറ് പ്രിൻസസ് ഓഫ് സെർബീരിയ എന്ന് നെയിം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ റഷ്യയുടെ ആചാരപ്രകാരം, റഷ്യൻസിൻ്റെ വിശ്വാസപ്രകാരം, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ല ജീവിതം വേണമെന്നുണ്ടെങ്കിൽ, അവർ ഭൂമിയിൽ എങ്ങനെയാണോ ജീവിച്ചത് അതിനേക്കാളും ഒരുപടി മുമ്പിലുള്ള ഒരു ലൈഫ് വേണം അവർ ആഫ്റ്റർ ലൈഫിൽ ജീവിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോഡിയുടെ ഒപ്പം ഇങ്ങനത്തെ ഗോൾഡും കാര്യങ്ങളും വയ്ക്കുന്നത്. അവിടെ വേറെ ലോകത്ത് ചെന്നിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുതിരകളെ അവർ കൂട്ടുന്നത്. പിന്നെ ഈ ഒരു കുട്ടീനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ പെണ്ണുങ്ങളാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടീനെ കൂടെ വിടും, കാരണം അവർക്കൊരു തുണയ്ക്ക് വേണ്ടിയിട്ട്, കാരണം പോണ സ്ഥലത്ത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ കൂടെ കൂട്ടിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടീനെ വിടണം. ഇവരെല്ലാവരും കൊന്നിട്ടാണ് വിടണം, അതാണ് അതിനേക്കാളും വലിയ ആ ഒരു എന്താ പറയുക കോമഡി. പിന്നെ ഈ ലേഡിയുടെ ബോഡി മമ്മിഫൈ ചെയ്തിട്ടുണ്ടായി, അത് ഞാൻ പറയാൻ പറ്റുമോ. ലേഡിയുടെ ബോഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹൃദ്രോഗവും അതേപോലെ ബ്രസ്റ്റ് ക്യാൻസറും ആ ലേഡിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ അങ്ങനത്തെ പാർട്സ് എല്ലാം മാറ്റിയിട്ട് ഈ കുതിരയുടെ മുടി വെച്ചിട്ടാണ് ഇവരുടെ ബോഡി മൊത്തം തുന്നി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് റാപ്പ് ചെയ്യും, അതേപോലെ തന്നെ മുറിച്ച ഭാഗങ്ങളെല്ലാം ഈ കുതിരയുടെ മുടി കോർത്തിട്ടാണ് ഇത് തുന്നി കെട്ടി വെച്ചേക്കണം. ഇങ്ങനെയായിരുന്നു ആ ലേഡിയുടെ ബോഡി കണ്ടെത്തിയത്. അപ്പോൾ നമ്മുടെ ഈ ഇൻറ്റേർണൽ പാർട്ടെല്ലാം അഴിച്ചു മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുറിച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഴുകില്ല. നമ്മുടെ ബോഡി മാത്രം ഫുള്ള് ഒരു മരുന്നിട്ട് മമ്മിഫൈ ചെയ്ത് അതേപോലെ തന്നെ ഈ പെട്ടിയിലൊക്കെ ആക്കിയിട്ട്, പക്ഷേ മഞ്ഞുകൊണ്ട് ഈ ബോഡിക്കൊന്നും സംഭവിക്കുകയില്ല. ഇതാണ് ശരിക്കും ഈ ഒരു കഥ.
ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതലുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.